ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ നദി വരുന്നത് പറയുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ ഈ റീസെൻ്റ്ലി അടുത്ത കാലത്തായിട്ട് മൊബൈൽ ഫോണിനകത്ത് വരുന്ന കംപ്ലയിൻസിനെ കുറിച്ചുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണിനകത്ത് വരുന്ന വാങ്ങിച്ച ഫോണിനകത്ത് കുറേ പേര് ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ സീസണിൽ ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ ആയിട്ട് നല്ല ഓഫർ റേറ്റിനൊക്കെ കുറേ പേര് ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഫോണുകൾക്കകത്ത് കോമൺലി കംപ്ലയിൻസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ കുറച്ച് മോഡൽ പറയുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ S20 FE 5G, റിയൽമി G2 Neo 3T ലേറ്റസ്റ്റ് മോഡൽ, റിയൽമി 9 Pro Plus, vivo T1 5G, അതുപോലെ poco X4 Pro, സാംസങ് M52 അങ്ങനെ കുറച്ച് ഒരു അഞ്ചാറ് മോഡലിനകത്ത് കോമൺലി കുറച്ച് കംപ്ലയിൻസ് കൂടുതലായിട്ട് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു വിധം എല്ലാ വീഡിയോയ്ക്ക് താഴെയും എൻ്റെ കോൺടാക്ട് നമ്പറിലുള്ള തന്നെ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് അവർ ഇഷ്യൂസും പറയുന്നുണ്ട്. കുറേ പേര് എൻ്റെ അടുത്ത് ഫോൺസിനെ കുറിച്ചുള്ള സജഷൻ ചോദിക്കാറുണ്ട്. അത്തരം കംപ്ലയിൻസുകളെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് താഴെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത് ഓൺലൈനിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് വാങ്ങിച്ച ഫോണുകൾക്കാണ് ഈ പറയുന്ന ഇഷ്യൂസ് കൂടുതൽ വരുന്നത്. ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഫോണുകൾക്കകത്ത് കംപ്ലയിൻസ് കുറവാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. പിന്നെ കുറേ പേര് പറയുന്നത് ഇങ്ങനെ ഓൺലൈനിൽ ഈ പറയുന്ന പോലെ റീഫർബിഷ്ഡ് ഫോണുകളോ അല്ലെങ്കിൽ വേറെ കംപ്ലയിൻ്റ് ആയ ഫോൺസൊക്കെ വിൽക്കുന്നതെന്ന് കുറേ പേര് പറയുന്നത്. അവരോട് പറയാനുള്ളത് അങ്ങനെയൊന്നുമില്ല. ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും എവിടെ നിന്ന് വാങ്ങിച്ചാലും സെല്ലേഴ്സ് ഡിഫറൻസ് ആയിരിക്കും, ഡീലേഴ്സൊക്കെ ഡിഫറൻസ് ആയിരിക്കും. പക്ഷേ മാനുഫാക്ചറിങ് ഫാക്ടറി ഒക്കെ ഒന്ന് തന്നെ വരുന്നുള്ളൂ. അതല്ലാതെ ഇപ്പോൾ സാംസങ് അല്ലെങ്കിൽ വിവോയോ ഓപ്പോയോ ഏത് ബ്രാൻഡായാലും ഓൺലൈനിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോണിൽ വിൽക്കാൻ വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ഫോൺ മേക്ക് ചെയ്യുന്നൊന്നുമില്ല. എല്ലാ ഫോണുകളുടെയും മാനുഫാക്ചറിങ് യൂണിറ്റ് സെയിം ആണ്. അത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ഫോണുകളൊക്കെ ഉണ്ടാക്കുന്നത് ഒറ്റ സ്ഥലത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അതിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും എവിടെ നിന്ന് വാങ്ങിച്ചാലും നിങ്ങൾ ഈ പറയുന്ന പോലെ ഫോണുകളൊക്കെ വരുന്നത് ഒറ്റ സ്ഥലത്ത് തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതൊന്നുമല്ല. അതായത് കുറേ പേര് എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ നമ്പർ ഉള്ളതുകൊണ്ട് തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഓൺലൈൻ അല്ലെങ്കിൽ തന്നെ എവിടെ നിന്ന് ഓഫ്ലൈൻ എവിടെ നിന്ന് വാങ്ങിക്കുക എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ പറയുന്ന കോഴിക്കോട്, ട്രിവാൻഡ്രം, കൊല്ലം ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എനിക്ക് കൂടുതൽ മെസ്സേജ് അയക്കുന്നത്. ഞാൻ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ തൃശ്ശൂരുള്ള ആൾക്കാർക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ ഇന്ന സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇന്ന ബ്രാൻഡിന് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിന് ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഓഫർ കിട്ടും, അല്ലെങ്കിൽ വിവോ ആണെങ്കിൽ ഇന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ചില ഷോപ്പുകൾ. പക്ഷേ തൃശ്ശൂർ വിട്ട് കഴിഞ്ഞാൽ ബാക്കി ഷോപ്പുകളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ മെസ്സേജ് അയക്കുന്നതിൽ കൂടുതൽ പേരും ഈ ട്രിവാൻഡ്രം, കൊല്ലം ഭാഗത്തുള്ളവർക്കാണ് മെസ്സേജ് അയക്കുന്നത്, പിന്നെ ദുബായിലുള്ളവരും. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കാനും പറയാൻ പറ്റുള്ളൂ. ഓഫ്ലൈൻ ഷോ സ്റ്റോറുകളെ കുറിച്ച് എനിക്ക് ആ ഭാഗത്തുള്ള സ്റ്റോറുകൾ അറിയില്ല. പിന്നെ അവിടെ എവിടെയാണ് ഏറ്റവും റേറ്റ് പറഞ്ഞു കിട്ടുക, ഏറ്റവും നല്ല സർവീസ്, ആഫ്റ്റർ സെയിൽ സർവീസ് എവിടെയുള്ളതെന്ന് നമുക്കറിയില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ്ഫുൾ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അതല്ല ഓഫ്ലൈൻ വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഷോപ്പിൻ്റെ പേരും താഴെ കമൻറ്റ് ചെയ്യുക, വിത്ത് ജില്ല അല്ലെങ്കിൽ സ്ഥലം അടക്കം കമൻറ്റ് ചെയ്യുക. അത് വലിയ ഷോപ്പാണോ ചെറിയ ഷോപ്പൊന്നുമില്ല, നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ റേറ്റിനും കുറവിന് റേറ്റ് കിട്ടുന്ന ഷോപ്പുകളോ അല്ലെങ്കിൽ ഫോൺ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കംപ്ലയിൻസ് ആയി കഴിഞ്ഞാലും നല്ല സർവീസ് കിട്ടുന്ന ഷോപ്പുകളോ അല്ലെങ്കിൽ ബാഡ് സർവീസ് കിട്ടുന്ന ഷോപ്പുകളോ അതിനെക്കുറിച്ച് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ഷോപ്പുകൾ അറിയുള്ളൂ. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഒരു വിധം എല്ലാ ഷോപ്പിനകത്തും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഏതെങ്കിലും ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് പറഞ്ഞ് കണക്ട് ചെയ്ത് കൊടുത്ത് നമുക്കത് പിന്നെ ബാക്കി അവർ നോക്കിക്കോളും. നമ്മുടെ ഷോപ്പിനകത്ത് മൊബൈൽ ഫോണിൻ്റെ സെയിലില്ല, റിപ്പയറിംഗ് ഷോപ്പാണ്. കുറേ പേര് കമ്പനിയെ സാധ്യതയുണ്ട് ഇതുപോലെ മൊബൈൽ ഷോപ്പ് നടത്തുന്നവരല്ലേ, അപ്പോൾ നിങ്ങൾ മൊബൈൽ കടക്കാരെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയും. നമ്മുടെ രീതിയിലൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിഞ്ഞൂടെ, ഏതെങ്കിലും മൊബൈൽ ഷോപ്പുകാരൻ വേറെ ഷോപ്പ് നന്നാക്കാനായിട്ട് ശ്രമിക്കും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ്ഫുൾ. ഇപ്പോൾ മൈജി ആണെന്നുണ്ടെങ്കിൽ മൈജി എന്ന് കമൻറ്റ് ചെയ്യരുത്. മൈജിക്ക് ഒരു 100 ഷോറൂമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ഷോറൂമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ബാഡ് സർവീസ് ആണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ അല്ലെങ്കിൽ വേണു സ്ട്രീറ്റിൽ ആർക്കേഡ്, ജി മൊബൈൽസ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് ഷോറൂമാണ് ഇഷ്ടപ്പെടുന്നത് കമൻറ്റ് ചെയ്യാട്ടോ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടും എനിക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വലിയ വലിയ ഷോപ്പാണെന്നില്ല, നിങ്ങളുടെ തൊട്ട് സ്ഥലത്തിനടുത്തുള്ള വല്ല ചെറിയ മൊബൈൽ ഷോപ്പായാലും അവിടെ നല്ല സർവീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇത്രയുള്ളൂ. അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മറ്റും ഈ പറയുന്ന പൊട്ട ഫോണുകൾ വിൽക്കുന്ന രീതിയിൽ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ആമസോണായാലും ഫ്ലിപ്കാർട്ടായാലും ഓഫ്ലൈൻ സ്റ്റോറായാലും ഫോണൊക്കെ വരുന്നത് ഒറ്റ സ്ഥലത്ത് തന്നെയാണ്. ബാക്കിയൊക്കെ സെല്ലറുടെ സൈഡിൽ നിന്ന് സെല്ലറുടെ സപ്പോർട്ടും അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് പോലെ ഇരിക്കും. അതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ലോട്ട്. താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.